ക്കും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളെ ഹുക്കുമുകളെ കുറിച്ചും അതുപോലെ തന്നെ ഹുക്കുമുകളുടെ ഇനങ്ങളെ തക്ലീഫ് ഹിതാബ് തക്ലീഫും അതുപോലെ തന്നെ ഹിതാബ് വളവൊക്കെ പറഞ്ഞു അല്ലേ. അതിൽ ചെറിയൊരു ചർച്ചയാണ് എന്ന് പറയുന്നത്, അതായത് ഫർളും വാജിബും മുത്തറാദിഫാനി രണ്ടും പര്യായങ്ങളാണ് എന്ന്. ഐ ഇസ്മാനി ലിമാന വാഹിദ്, ഒരേ അർത്ഥത്തിനുള്ള രണ്ട് ഇസ്മുകളാണ് ഫർളും വാജിബ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫർള് എന്ന് പറഞ്ഞാലും വാജിബ് എന്ന് പറഞ്ഞാലും ഒന്നാണ് എന്ന്. ഓവ കമാ ഉലിമ മിൻ കമാ ഉലിമ മിൻ ഹദ്ദിൽ ഈജാബി അൽ ഫീലുൽ മത്ലൂബ് തലബൻ ജാസിബൻ. അപ്പോൾ അങ്ങനെ ഒരേ അർത്ഥം എന്ന് പറഞ്ഞില്ല. അപ്പോൾ എന്താണ് ആ അർത്ഥം? ഹോവ അത് കമാ ഉലിമ അറിയപ്പെട്ട പോലെ മിൻ ഹദ്ദിൽ ഈജാബി വാജിബിൻ്റെ ഹദ്ദിൽ നമുക്ക് മനസ്സിലായത് അൽ ഫീലുൽ മത്ലൂബ് തൊലബൻ ജാസിമൻ. അൽ ഫീലുൽ മത്ലൂബ് തേടപ്പെട്ട ഫീലാണ്, തൊലബൻ ജാസിമൻ ഉറപ്പായിട്ടുള്ള ഒരു തൊലബ്. അപ്പോൾ അങ്ങനെയുള്ള തൊലബിനാണ് എന്ത് പറയുക, ഫർള് അല്ലെങ്കിൽ വാജിബ് എന്ന് പറയാം. എന്നാൽ ഇത് മുത്തറാദിഫ് അല്ല ഇൻ എന്താണ് ദ വ്യൂ ഓഫ് അരേ അബു ഹനീഫ. അബു ഹനീഫ ഇമാമിൻ്റെ ഇഖ്ലാഫുൽ അബി ഹനീഫ, അബു ഹനീഫ ഇമാമിൻ്റെ വ്യൂ പ്രകാരം, കാഴ്ചപ്പാട് പ്രകാരം അതെന്തല്ല, മുത്തറാദിഫ് അല്ല. ഫി നഫീഹി തറാദുഫീമ, അദ്ദേഹം അത് രണ്ടും മുത്തറാദിഫാണ് എന്നുള്ളതിനെ നിഷേധിച്ചിരിക്കുന്നു. ഹൈസ കാല, അദ്ദേഹം പറഞ്ഞു ഹാദൽ ഫീലു ഇൻ സബത ബി ദലീലിൻ കതീ, നമ്മൾ പറഞ്ഞ അൽ ഫീലുൽ മത്ലൂബ് തൊലബൻ ജാസിമെന്ന്, അത് ആ ഫീല് ഖത്ഈയായിട്ടുള്ള, ഖത്ഈയ എന്നാൽ നല്ല ഉറപ്പുള്ള ദലീലാണ് അതിൻ്റെ തെളിവ്. ഉദാഹരണത്തിന് ഖുർആന്, അങ്ങനെയൊക്കെയുള്ള ദലീൽ കൊണ്ടാണ് അത് വന്നതെന്നുണ്ടെങ്കിൽ ഫൗവൽ ഫർലോ, അതാണ് ഫർള്. ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ ഔദ ഫി സ്വലാത്തി, നിസ്കാരത്തിലെ ഖുർആൻ ഔദ എന്നുള്ളത്. അസാബിദത്ത് ബി കൗലിഹി, അതുണ്ട് സ്ഥിരപ്പെട്ടത് എങ്ങനെ, ബി കൗലിഹി താല അള്ളാഹുവിൻ്റെ കൗല കൊണ്ടാണ്, ഫഖ്റഉ മാ തയസ്സറ മിനൽ ഖുർആൻ എന്ന് അള്ളാഹു താല ഖുർആനിൽ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ഒരു ആയത്തുള്ളത് കൊണ്ട് തന്നെ ഖത്ഈയായ ദലീൽ കൊണ്ട് സ്ഥിരപ്പെട്ടു എന്ത്, ഖുർആൻ നിസ്കാരത്തിൽ ഓതണം എന്ന് അല്ലേ. ഇനി ഔ ബി ദലീ ദലീലിൽ ലൊന്നി, ഇനി ലൊന്നിയായിട്ടുള്ള ദലീൽ കൊണ്ടാണ്, അതായത് ഒരു ഉറപ്പില്ലാത്ത ഒരു ദലീൽ. ഉദാഹരണത്തിന് ഖബറുൽ വാഹിദ്, ഖബറു ആയത് കൊണ്ടാണ് സ്ഥിരപ്പെട്ടത് എന്ത്, നേരത്തെ പറഞ്ഞ ഫീലിൽ മത്ലൂബ് തലബൻ ജാസിം എന്നുള്ള ഫീൽ എന്നുണ്ടെങ്കിൽ ഫഹുവ അതാണ് വാജിബ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫർളും വാജിബും അബു ഹനീഫ മാമിൻ്റെ അഭിപ്രായത്തിൽ രണ്ടെണ്ണം, രണ്ടും രണ്ടെണ്ണമാണ്. ഖത്ഈയായ ദലീൽ കൊണ്ടാണെങ്കിൽ അത് ഫർളാണ്, ലൊന്നിയായ ദലീൽ കൊണ്ടാണെങ്കിൽ അത് വാജിബാണ്. ഖിറാഅത്തിൽ ഫാത്തിയത്തി ഫി സ്വലാത്തി, വാജിബിന് ഉദാഹരണം എന്ത്, ഫാത്തിയ ഓത നിസ്കാരത്തിലെ. അസ്ഥാപിതത്തി ബി ഹദീസ് സയ്യേനി, അത് സയ്യാണ് സയ്യേനി ബുഹാരി മുസ്ലിം തങ്ങളുടെ ഹദീസിൽ നിന്ന് സ്ഥിരപ്പെട്ടതാണ് എന്ത്, ഫാത്തിഹ ഓത എന്നുള്ളത്. എങ്ങനെ വരുന്നത് ഹദീസ് എന്താ, ലാ സ്വലാത്ത ലിമല്ലം നിക്കറ ബി ഫാത്തിയത്തിൽ കിതാബ്, ഫാത്തിയ ഓതാത്തവർക്ക് നിസ്കാരം ഇല്ല എന്നുള്ള. ഫയസമു ബി തർക്കിഹ, അപ്പോൾ ഫാത്തിയ ഒഴിവാക്കുന്നതുകൊണ്ടും കുറ്റക്കാരനാകും. വലാ തസ്വദു ബി സ്വലാത്ത്, പക്ഷേ അതുകൊണ്ട് നിസ്കാരം ഫാസിദാവുകയില്ല. ബി ഖിലാഫി തർക്കിൽ ഖിറാഅത്തി, ഖിറാഅത്ത് നിസ്കാരത്തിൽ ഓത്ത് തീരെ ഓതിയില്ലെങ്കിൽ എന്താകും, അത് എന്താണ് നിസ്കാരം ബാത്തിലാകും എന്നുള്ള നിലക്കാണ് അവർ പറയുന്നത്. ഓഹോ, അപ്പോൾ അത് അൽ ഖിലാഫു ലഫ്ലിയു, ലഫ്ലിയായ ഖിലാഫാണ് എന്ത്, ഫർളും വാജിബും മുത്തറാദിഫാനിയാണോ മുത്തറാദിഫ് അല്ലേ എന്ന്. ഐ ആയുധുൻ ഇല ലഫ്ലി, ലഫ്ലിലേക്ക് മാത്രം മടങ്ങുന്ന ഒരു ഖിലാഫാണ്, അല്ലാതെ അതിൻ്റെ ഉള്ളിൽ പ്രത്യേക വലിയ വലിയ മാറ്റങ്ങളൊന്നും ഇല്ല എന്നുള്ള ആൾക്കാണ് പറയുന്നത്. പക്ഷേ ഇപ്പം നമ്മൾ പറഞ്ഞ മസാലാപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുന്നുണ്ടല്ലോ എന്ന് നമുക്കൊരു സംശയം ഉണ്ടാവും അല്ലേ. ഇപ്പോൾ പറഞ്ഞ ഉദാഹരണത്തിന് ഇപ്പോൾ പറഞ്ഞ ഫാത്തിയൻ്റെ വിഷയം തന്നെ, ഒരു മദബിൽ ഫാത്തിയ നിർബന്ധമാണ്, മറ്റു മദബിൽ ഫാത്തിയ നിർബന്ധമില്ല, പിന്നെ എങ്ങനെ ഖിലാഫ് ലഫ്ലി ആകാന്ന് നമുക്കൊരു സംശയം ഉണ്ടാകും അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ ഫർളും വാജിബും അതിൻ്റെ ഏതാ ഖിലാഫ് ലഫ്ലി ആണ് എന്ന് പറഞ്ഞതിൽ നിന്ന്, അതായത് നമ്മൾ ഇപ്പോൾ ഇവിടെ ഫിക്ക അല്ല ചർച്ച, ഫിക്ക അല്ല എന്നാൽ ഇതിന് പേര് അങ്ങനെ പറയാൻ പറ്റുമോ പറ്റൂല എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ലഫ്ലി എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മളിവിടെ പറയും ഇത് ഇപ്പോൾ ഇവിടെ ഖിലാഫ്, ശരിക്കുള്ള ഖിലാഫ് വരുന്നവിടെ അമ്രു ഫിക്കിഹിയാണ്, ഫിക്കിഹിയായ കാര്യമാണ്. എന്നാൽ നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ആ തസ്മിയത്തിൻ്റെ വിഷയത്തിൽ അങ്ങനെ പേര് പറയാൻ പറ്റുമോ പറ്റൂല എന്നുള്ളതിലാണ്.
അപ്പൊ ആ ഖിലാഫാണ് ലഫ്ലി എന്ന് പറയുന്നത്. അപ്പൊ തസ്മിയത്തിന്റെ വിഷയത്തിലുള്ള ഖിലാഫാണ് ലഫ്ലി, ആയുധൻ ഇലൽ ലഫ്ലി, ലഫ്ലിലേക്ക് മടങ്ങുന്ന. വ തസ്മിയത്തി അതേമാതിരി തന്നെ പേര് വെക്കുന്നതിലേക്ക് മടങ്ങുന്ന. ഇത് ഹാസിലുഹു, കാരണം അതിൻ്റെ ആകത്തുക ഇതാണ്. അതായത് അന്നമാ സബത ബി ഖതീഇൻ, ഖതീഇയായിട്ടുള്ള ഒരു ദലീൽ വന്നിട്ട് സ്ഥിരമായ ഒരു കാര്യം, ഒരു ഫീല്. കമാ യുസമ്മ ഫർളൻ, അതിന് ഫർള് എന്ന് പറയാം, അതുപോലെ തന്നെ അതിന് വാജിബ് എന്ന് പറയാൻ പറ്റുമോ? അതുപോലെ തന്നെ ലൊന്നിയായ ഒരു ദലീൽ കൊണ്ട് സ്ഥിരമായതിന് നമ്മൾ വാജിബ് എന്ന് പറയുന്നത് പോലെ അതിന് ഫർള് എന്നും പറയാൻ പറ്റുമോ? ഫൈന്ദഹു ഇല്ല. അപ്പൊ അബു ഹനീഫ ഇമാമിൻ്റെ അടുത്തത് പറ്റൂല. കാരണം അഹദല്ലിൽ ഫർലിമിയും ഫറല ശൈആ ബിമാന ഹസ്സഹു ഐ ഖതഅബഹു, അദ്ദേഹം ഫർള് എന്നുള്ള വാക്ക് വരുന്നതിൻ്റെ അസലി എന്തിൽ നിന്നാണ്? മീം ഫറല ശൈആ, ഒരു വസ്തുവിനെ മുറിച്ചു. ബിമാന ഹസ്സഹു, അതിനെ മുറിച്ചു. ഐ ഖതഅബഹു, അതിൻ്റെ കുറച്ച് ഭാഗം മുറിച്ചു എന്നുള്ളതിൽ നിന്നാണ് ഫർള് എന്ന് വരുന്നത്. എന്നാൽ വലിൽ വാജിബി, വാജിബിൻ്റെ പേരോ മീം വജബ ശൈ ആ വജബത്തൻ, എന്താണ് വജബ ശൈ ആ വജബത്തൻ. അപ്പോൾ വജബ ശൈ ആ വജബത്തൻ എന്ന് പറഞ്ഞാൽ സഖത്ത എന്നർത്ഥം, വീണു എന്നർത്ഥം. വമാ സബത്ത ബി ലൊന്നീൻ, ഒരു ലൊന്നിയായിട്ടുള്ള തെളിവ് കൊണ്ട് സ്ഥിരപ്പെട്ടൊരു സംഗതി. സാക്കിത്തുമ്മിൻ കസ്കിസ്മിൽ മയലൂമി, മയലുവുമായിട്ടുള്ള, അതായത് നേരത്തെ നമ്മൾ ഫർദ് കൊണ്ട് സ്ഥിരപ്പെട്ട കത്തെയ്യാണല്ലോ, അത് ആ ഒരു മയലുവുമായതിൽ നിന്ന് സാക്കിത്തായതാണ്. അപ്പം അത്ര പവർ വരില്ല എന്നർത്ഥം. അപ്പോൾ ഈ രണ്ടിൻ്റെയും പേര് അങ്ങനെ വരാൻ പാടില്ല, കാരണം രണ്ടിൻ്റെയും അസലി വേറെയാണെന്നുള്ള നിൽക്കാണ് ഇവിടെ ലഫ്ലി ആയ ഖിലാഫായിട്ട് ചർച്ച പോകുന്നത്. അപ്പം നമുക്ക് ഒമാ ഫർളിന് വാജിബ് എന്നും വാജിബിന് ഫർള് എന്നും ഒക്കെ പേര് വെക്കാൻ പറ്റുമോ പറ്റൂല എന്നുള്ള ചർച്ചയിൽ പറ്റൂല എന്ന് ബഹുമാനപ്പെട്ട അബൂ ഹനീഫമ്മ പറയുമ്പോൾ ഇന്ദനാ നഅം, നമുക്ക് പറ്റും. അഹദ്, അപ്പം നമ്മളെങ്ങനെ എടുക്കണേ, നമ്മൾ അഹദ്, അഹദ് മീൻ ഫറല ഷീ അ ഖദ്ദറഹു വജബ ഷീ അ വുജൂബൻ സബത്ത. അപ്പോൾ വജബ ഷീ എന്ന് പറഞ്ഞാൽ ഖദ്ദറഹു, അതിനെ കണക്കാക്കി. വജബ ഷീ എന്ന് പറഞ്ഞാൽ സബത്ത എന്നർത്ഥം. വജബ ഷീ വുജൂബ് എന്ന് പറഞ്ഞാൽ സബത്ത എന്നർത്ഥം. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നോക്കുമ്പോൾ കുല്ലു മിനൽ മുഖദ്ദറായാലും സാബിത്താണെങ്കിലും ആമുമ മിൻ അൻ യസ്ബുത്ത ബി ഖതീഇൻ ഔ ലന്നിയിൻ, മുഖദ്ദറായാലും സാബിത്തായാലും അതൊക്കെ ആമാണ്. എന്തുകൊണ്ട്? ഖതീഇയായ ദലീൽ കൊണ്ടും അത് സ്ഥിരമാകാം, ലന്നിയായ ദലീൽ കൊണ്ടും അത് സ്ഥിരപ്പെടാം. അപ്പോൾ ഓ അമഹദുന അക്സർ ഉസ്തീമാലെ, നമ്മുടെ ഈ ഒരു അമഹദില്ല, നമ്മളിങ്ങനെ പേര് വെച്ചത്, അതായത് ഫർലിന് വാജിബ് എന്നും വാജിബിന് ഫർള് എന്നും ഒക്കെ നമ്മൾ വെച്ചത്, അതാണ് അക്സറു ഇസ്തീമാലൻ, ഉപയോഗത്തിൽ അധികവും ഉള്ളത്. ഇനി വമാ തഖദ്ദമ മിൻ അന്ന തർക്കൽ ഫാത്തിഹത്തി മിന സ്വലാത്തിൽ ലാ യുഫ്സിദു ഇന്ദഹു ഐ ദൂനന ലാ യദുറു ഫീ അന്നൽ ഖിലാഫ ലഫ്ലിയുൻ. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞ കാര്യം, നമ്മൾ നേരത്തെ പറഞ്ഞു ഫാത്തിയ ഒഴിവാക്കിയാൽ നിസ്കാരം ഫാസിദാവൂല, ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാമിൻ്റെ അടുത്ത്. എന്നാൽ നമ്മളെ അടുത്ത് നിസ്കാരം ഫാസിദാവുകയും ചെയ്യും. ആ സംഗതി ലാലുറു, അത് ബുദ്ധിമുട്ടാക്കുന്നില്ല. ഫി അന്നൽ ഖിലാഫ് ലഫ്ലി, ഇവിടെ ഉള്ള ഖിലാഫ് ലഫ്ലിയാണ് എന്നുള്ളതിന്. അവിടെ ശരിക്കും ഖിലാഫില്ല എന്ന് ചോദിച്ചാൽ അങ്ങനെ ഖിലാഫില്ല. ലന്നഹു അമ്രുൻ ഫിഖീയുൻ, കാരണം ഫാത്തിയാൻ്റെ ആ വിഷയം പറഞ്ഞത് അത് ഫിഖീയായിട്ടുള്ള കാര്യമാണ്. ലാ മദ്ഖല ലഹു ഫി തസ്മിയത്തി, പേര് വെക്കണ വിഷയത്തിൽ അതിന് ഒരു റോളുമില്ല. അല്ലതീ അൽ കലാമു ഫിഹ, നമ്മുടെ ഇവിടെ സംസാരം എന്താ, വാജിബിന് ഫർള് എന്ന് പേര് വെക്കാൻ പറ്റുമോ, ഫർളിന് വാജിബ് എന്ന് പേര് വെക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ എന്തിലെ പേര് വെക്കുന്നത് വിഷയത്തിൽ ഫിഖി എന്തിലെ ഈ ഒരു ഇതിന് റോളില്ലാന്ന്, ഫിഖി ആയ കാര്യത്തിന് ഒരു റോളില്ലാന്ന്. അതുകൊണ്ട് നമ്മുടെ സംസാരം അതായത് കൊണ്ട് അതിലുള്ള ഖിലാഫ്, ആ പേര് വെക്കുന്നിടത്തുള്ള ഖിലാഫ് ലഫ്ലിയാണ് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അല്ലാതെ നോക്കുമ്പോൾ ഇങ്ങനെയൊക്കെ മസലയിലെ വ്യത്യാസമുണ്ട്. അപ്പോൾ ശരിക്കുള്ള മറ്റേ നിൽക്കും ഫിഖിൻ്റെ ഭാഗത്ത് കൂടെ നോക്കുമ്പോൾ അതിൻ്റെ ഖിലാഫ് ലഫ്ലിയൊന്നുമല്ല, ശരിക്കുള്ള ഖിലാഫ് തന്നെയാണ്. ഇനി വൽ മന്ദൂബ് വൽ മുസ്തഹബ് വ തതവ്വു സുന്നത്ത് മുതറാദിഫത്തുൻ. മന്ദൂബ് എന്ന് പറഞ്ഞാലും മുസ്തഹബ് എന്ന് പറഞ്ഞാലും തതവ്വു എന്ന് പറഞ്ഞാലും സുന്നത്ത് എന്ന് പറഞ്ഞാലൊക്കെ സെയിം അർത്ഥമാണ്, മുതറാദിഫത്താണ്. ഐ അസ്മാഉൽ ഇമാന വാഹിദിൻ,
ഒരേ അർത്ഥത്തിനുള്ള പേരുകളാണ് അവയെല്ലാം. ഓഹുവ അത് കമാ ഉലിമ അറിയപ്പെട്ടതുപോലെ മിൻ ഹദ്ദിൻ നദുബി, നമ്മൾ നദുബിൻ്റെ ഹദ്ദിൽ പറഞ്ഞു എന്ത് അൽഫിയുൽമ തുലൂബു തൊലബൻ ഒയ് റജാസിമിൻ, ഉറപ്പ് അല്ലാത്ത രീതിയിലുള്ള തൊലബ് തേടപ്പെട്ട ഫീലിനാണ് എന്ത് പറയാ നദുബ് എന്ന് പറയാം. അതന്നെയാണ് മുസ്താബായാലും മുത്തത്തെന്താണ് അതേമാതിരി തത്തവ് എന്ന് പറഞ്ഞാലും അതുപോലെ തന്നെ സുന്നത്ത് എന്ന് പറഞ്ഞാലും. പക്ഷേ നമ്മുടെ അസ്ഹാബുകളിൽ നിന്ന് ഷാഫി ഇമാമിൻ്റെ അസ്ഹാബുകളിൽ നിന്ന് ചില ആൾക്കാർക്ക് ഖിലാഫ് ഉണ്ട് വിഷയത്തിൽ. ആരൊക്കെയാണ് ഖാളി ഹുസൈൻ ഓയറും ബാക്കിയുള്ളവരൊക്കെ ഫി നഫീം, അവർ നഫി ചെയ്തു തറാദുഫഹ, ഈ ഇവയുടെ മുത്തറാദിഫിനെ, ഏതൊക്കെ സുന്നത്ത് തത്തവോയെ മന്ദൂബ് മുസ്താബ് ഇവ മുത്തറാദിഫാണ് എന്നുള്ളതിനെ അവർ നിഷേധിച്ചു. ഏസു കാലു അവർ പറഞ്ഞു എന്ത് ഹാദൽ ഫീലു, നമ്മളിപ്പോൾ പറഞ്ഞ തൊലബ് ഒയറ് ജാസിമായിട്ട് വരുന്ന ഫീലിനെ കുറിച്ചാണല്ലോ ചർച്ച. ആ ഫീല് തന്നെ അവർ വ്യത്യസ്ത ഇനങ്ങളാക്കാണ്. നമ്മളൊക്കെ ഒരേ അർത്ഥമാണെന്ന് പറഞ്ഞു. ഇനി ഇപ്പം ഇവർ പറഞ്ഞതും ഇവർ നാലും നാല് അർത്ഥമാക്കുമ്പോൾ ഇതൊക്കെ ഒരേ അർത്ഥത്തിലാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അവർ പറഞ്ഞു നോക്കി ആ ഫീല് ഇൻ വാലബാലൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പതിവായിട്ട് ചെയ്യുന്ന സംഗതിയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സുന്നത്ത് എന്ന് പറയാം. ഔലം യുവാലിബ് പതിവായിട്ട് ചെയ്യണതല്ലാലേ ഈ കായം ഫാലോ മറത്തെ നബി തങ്ങൾ ഒരു വട്ട അത് ചെയ്തിട്ടുള്ളൂ, ഓ മറത്തെ ഇനി അല്ലെങ്കിൽ രണ്ട് വട്ടൊക്കെ ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഫോവൽ മുസ്താബു, അതിന് നമുക്ക് മുസ്താബ് എന്ന് പേര് പറയാം. ഇനി ഔലം എഫലു, അത് നമ്മൾ ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ചെയ്തിട്ടില്ല, എന്നാലോ അത് വൗമമായ മനുഷ്യോ ഇൻസാനോ, അത് മനുഷ്യന്മാരിങ്ങനെ ഉണ്ടാക്കുന്ന സംഗതി വ്യക്തിയാർ അവരുടെ അഖ്തിയാരോ ഉണ്ട് മിന്നൽ ഔറാദി ഓരോ വിരുദ്ധകൾ. ഉദാഹരണത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തസ്ബീ എല്ലാം പറഞ്ഞിട്ടുണ്ട്, തക്ബീർ എല്ലാം പറഞ്ഞിട്ട്, തഹ്ലീൽ, അപ്പോൾ ഒരാൾ എന്നും ഒരു നൂറ് തഹ്ലീലേ ഇല്ലാണ്. അതിപ്പോൾ നബി തങ്ങൾ എന്ത് അങ്ങനെ ചെയ്തിട്ടൊന്നും ഇല്ല. അപ്പം നമ്മൾ എന്ത് അങ്ങനെ ഉണ്ടാക്കുന്ന സംഗതികൾ, ഇപ്പോൾ ആയിരം തഹ്ലീൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ ആയിരം സ്വലാത്ത് എല്ലാ ദിവസവും, അങ്ങനെയൊക്കെയുള്ള വിർദ്ധുകൾ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫീലുകൾ നമുക്ക് അങ്ങനെ സംഗതികൾ കിട്ടൂല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതൊക്കെ പതിവാക്കാനും കൂടുതൽ ചൊല്ലാനും ഒക്കെ നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ ഫീലെന്ന് ഇപ്പം അങ്ങനെ കിട്ടണില്ല. ദെൻ അതെന്താണ് അങ്ങനത്തെയുള്ള സുന്നത്തുകളൊക്കെ ഓ തത്തവോ, അത് തത്തവ് ആയ തത്തവ് എന്നതിന് പറയുന്നു. അപ്പോൾ ഏതൊക്കെ പറഞ്ഞു, സുന്നത്ത് പറഞ്ഞു, മുസ്താബ് പറഞ്ഞു, തത്തവ് പറഞ്ഞു, ഇനി ഒന്നും കൂടി ഉണ്ട് മന്ദൂബ് അല്ലേ. ഒലം മെത്താറുലിൽ മന്ദൂബി ഒമോമിലിൽ അക്സാമി സലാസത്തി വിലാസക്കീൻ, പിന്നെ മന്ദൂബിന് ഒരു പ്രത്യേക താരിഫൊന്നും പറഞ്ഞില്ല. അതെന്താ വെച്ചാൽ അത് മൊത്തത്തിലല്ല വരുന്ന. അപ്പോൾ എല്ലാത്തിനും മന്ദൂബ് എന്ന് എല്ലാത്തിനും പറയും, മൂന്ന് ഇനത്തിനും പറയും, പിന്നെ ബാക്കിയുള്ള ഓരോന്നിനും വ്യത്യസ്ത കാര്യങ്ങൾ വ്യത്യസ്ത താരിഫുകളും നമ്മൾ പറഞ്ഞു. അതാണ് അസാബിൻ്റെ അഭിപ്രായം. ചില അസാബ് ഉദാഹരണത്തിന് ഖാലി ഹുസൈനൊക്കെ പോലുള്ള അവരുടെ അഭിപ്രായം അതാണ്. പിന്നെ വഹുവ അൽ ഖിലാഫു ലഫ്ലീൻ, ഈ പറഞ്ഞ ഖിലാഫുൻ ലഫ്ലിയാണ്. ഇപ്പോൾ അങ്ങനെ പറഞ്ഞാൽ അതൊക്കെ പേര് വെക്കുന്നോടത്തുള്ള ഒരു എന്താണ് ആയതു നില ലഫ്ലി, ആ ലഫ്ല് അങ്ങനെ പറയാൻ പറ്റുമോ? സുന്നത്ത് എന്നുള്ള ലഫ്ലിന് പകരം മന്ദൂബ് എന്നുള്ള ലഫ്ല് ഉപയോഗിക്കാൻ പറ്റുമോ? അങ്ങനെ പറഞ്ഞ ലഫ്ലിലേക്ക് മടങ്ങുന്ന ഖിലാഫാണ് തസ്മിയത്തി, അതേമാതിരി തന്നെ പേര് വെക്കുന്ന ആ വിഷയത്തിലേക്ക് മടങ്ങുന്ന ഖിലാഫാണ് ഇത്. കാരണം ഹാസിലു, അതിൻ്റെ ആകത്തുക അന്ന കുല്ലമിനൽ അക്കസാമി സലാസത്തി, മൂന്ന് കിസ്മുകൾ എന്നുള്ള ഓരോന്നും കമായുസമ്മ ബിസ്മിമിനൽ അസ്മായി സലാസ, അതിൽ നിന്നുള്ള കമായുസമ്മ അത് പേര് വെക്കപ്പെടുന്നത് പോലെ ബിസ്മിമിനൽ അസ്മായി സലാസ, ഈ മൂന്ന് പേരുകളിൽ നിന്ന് ഓരോ പേരുകൊണ്ടും എന്ത് ഓരോന്നും പേര് വെക്കുന്നത് പോലെ കമാദിക്കറ ഹല്യുസമ്മ ബി വൈരി, അതെല്ലാത്തിനും പേര് വെക്കാൻ പറ്റുമോ? ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി നമ്മൾ എക്സ്ട്രാ കൂട്ടുന്ന ഔറാദുകൾക്കൊക്കെ മുത്തത്തവ തത്തവ എന്ന് പറയും. അതുപോലെ തന്നെ മിസ്ലു തലസ്ലം മതങ്ങൾ പതിവാക്കിയതിന് സുന്നത്ത് എന്ന് പറയും, ഒന്നോ രണ്ടോ വട്ടം ചെയ്തതിന് മുസ്താബ് എന്ന് പറയും. അതൊക്കെ ഓരോന്നിലെന്ന് ഓരോന്നിനും പറയുന്നത് പോലെ അതല്ലാത്തതിന് പറയാൻ പറ്റുമോ? പറ്റൂലേ. ഫകാലൽ ബാലുമില്ല, അപ്പോൾ ചിലവർ പറഞ്ഞു ഇല്ല പറ്റൂല, അതാണ് അസ്ഹാബിൻ്റെ അഭിപ്രായം അല്ലേ. ഇത് കാരണം അത് അവരെങ്ങനെ പറയാൻ കാരണം ഇത് സുന്നത്ത് എന്ന് പറഞ്ഞാൽ ത്വരീക്കത്തു വഴി എന്നാണ് അർത്ഥം, അല്ല ആദത്തു പതിവ് എന്നാണ് അർത്ഥം സുന്നത്ത് എന്ന് പറഞ്ഞാൽ അല്ലേ, ചെറിയ പതിവ് എന്നൊക്കെ അല്ലേ. ഇനി അതുപോലെ മുസ്താബിൻ്റെ അർത്ഥം എന്താ? മുസ്താബ് എന്ന് പറഞ്ഞാൽ അൽ മെഹബൂബ്, ഇഷ്ടപ്പെട്ടത് എന്നുള്ള അർത്ഥം. തത്തവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സിയാദത്ത് എന്നാണ് വരുന്നത് അല്ലേ. അപ്പോൾ അതൊക്കെ ഓരോന്നും ഓരോ രീതിയിലാണ് അവർ മനസ്സിലാക്കിയത്.
എന്നാലും അല്ല അക്സറു അധിക ആൾക്കാരും പറഞ്ഞത് നാം ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള അതായത് സിയാദത്തായിട്ട് ചെയ്യുന്ന എക്സ്ട്രാ ചെയ്യുന്നതിന് തത്വവ് എന്ന് പേര് വെക്കുന്നത് പോലെ അതിന് മുസ്താബ് എന്നും പേര് വെക്കാം എന്നാണ് ചിലർ പറഞ്ഞത് അല്ല അധികം ആൾക്കാരും പറഞ്ഞത് വയസ്തുക്കു അല കുല്ലി മിനൽ അക്കസാമി സലാസത്തി അന്നവു തരീക്കത്തുൻ ആദത്തും ഫിദ്ദീനി വ മഹബൂബ് അലി ഷാരിബി തലബി വസായിദുൻ അലൽ വാജിബി അപ്പം വയസ്തുക്കു അല കുല്ലി മിനൽ അക്കസാമി സലാസ മൂന്ന് കിസ്മുകളിൽ നിന്നുള്ള ഓരോന്നിനും അതെന്താകും അത് സാദിഖാകും അത് ശരിയാകും അന്നവു ഏതൽക്ക് അന്നോ തൊരീക്കത്തുൻ ആദത്തുൻ അതൊരു വഴിയാണ് അതൊരു പതിവാണ് ആദത്തും ഫിദ്ദി ദീനിലുള്ളൊരു പതിവാണ് ഇപ്പം മഹബൂബിൻ ഇലഷാരി അത് പഠിച്ചവനക്ക് അത് ഇഷ്ടപ്പെട്ട സംഗതിയാണ് ബി തലബി അള്ളാഹു തല അങ്ങനെ തേടുന്നത് കൊണ്ട് സായിദുൻ അലൽ വാജിബി അതുപോലെ തന്നെ വാജിബിനേക്കാൾ സായിദുമാണ് ഇപ്പോൾ പറഞ്ഞ എല്ലാ സംഗതികളും അതുകൊണ്ട് തന്നെ എല്ലാത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും പേര് വരാം അതായത് മുസ്താബ് എന്നുള്ളതിന് പകരം സുന്നത്ത് എന്നും പറയാം സുന്നത്ത് എന്നുള്ളതിന് പകരം മുസ്താബ് എന്നും പറയാം ഇനി ചെറിയൊരു ചർച്ചം കൂടിയാണ് എന്ത് ഒരു സുന്നത്തായ കാര്യം അത് തുടങ്ങിയാൽ എന്താണ് അത് പിന്നെ പൂർത്തിയാക്കൽ നിർബന്ധമില്ല ഏത് ഇപ്പോൾ തുടങ്ങിയാൽ പൂർത്തിയാക്കൽ നിർബന്ധമുള്ളതും ഉണ്ട് ഇല്ലാത്തതും ഉണ്ട് പക്ഷെ പൊതുവെ സുന്നത്തായ ഒരു കാര്യം നമ്മൾ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കൽ നിർബന്ധമില്ല അങ്ങനെ പറയാൻ കാരണം എന്തായി ഫി ബിഷുബുൽ മന്ദൂബ് ബിഷുറോയി ഫി ഒരു മന്ദൂബായ കാര്യം അതിലേക്ക് കടക്കുന്നതിൽ കൊണ്ട് അത് നിർബന്ധമാകുന്നില്ല ഐ ലാ അജിബു ഇത്മാമു അതിനെ പൂർത്തിയാക്കൽ നിർബന്ധമാകുന്നില്ല ലിയന്നൽ മന്ദൂബ് കാരണം മന്ദൂബ് എന്ന് പറഞ്ഞാൽ ലജൂസ് തർക്കുഹു അത് ഒഴിവാക്കൽ നമുക്ക് ജായിസാണ് അപ്പോൾ തർക്കു ഇത്മാമിയിൽ മുബത്തിലു ലിമാ ഫാലമിൻഹോ തർക്കുല്ലോ അപ്പോൾ തർക്കു ഇത്തമാമി അപ്പോൾ അതിനെ പൂർത്തിയാക്കൽ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അയാൾ മുബത്തിൽ അതിനെ ബാത്തിലാക്കുന്ന അതിനെ ഒഴിവാക്കൽ ലിമാ ഫാലം എന്നതിൽ ചെയ്യുന്നതിനെ ബാത്തിലാക്കിയാണ്ടുള്ളതിന് ഒഴിവാക്കൽ ആ പൂർത്തിയാക്കലിനെ ഒഴിവാക്കൽ തർക്കുല്ലോ അതിനെ ഒഴിവാക്കൽ തന്നെയാണ് അതായത് ഒരു കാര്യം ചെയ്തിട്ട് പൂർത്തിയാക്കാതെ അതിനെ ബാത്തിലാക്കിയിട്ട് അതിനെ ഒഴിവാക്കുക അതിൻ്റെ പൂർത്തീകരണത്തിന് ഒഴിവാക്കൽ എന്ന് പറഞ്ഞാൽ അതിനെ മൊത്തത്തിൽ ഒഴിവാക്കൽ തന്നെയാണ് എന്നുള്ള നിലക്കാണ് ആ മന്ദൂബായ കാര്യം തുടങ്ങിയാൽ പിന്നെ പൂർത്തിയാക്കൽ നിർബന്ധമില്ല എന്ന് പറഞ്ഞത് എന്നാൽ ഖിലാഫ് അലി അബി ഹനീഫ ബഹുമാനപ്പെട്ട അബു ഹനീഫ ഇമാമ് പറയുന്നത് എന്താ ആ ഒരു സുന്നത്തായ കാര്യം തുടങ്ങാൻ വെച്ചാൽ പിന്നെ പൂർത്തിയാക്കൽ നിർബന്ധമാണെന്നുള്ളൽക്കാണ് ഫി കോലി ജൂബി ഇത്തമാമി കാരണം അത് പൂർത്തിയാക്കൽ നിർബന്ധമാണ് എന്ന് അലി കോലി താല അള്ളാഹിൻ്റെ വാക്കുണ്ടല്ലോ വല തുബത്തിലു അമലക്കും നിങ്ങളുടെ അമലുകളെ നിങ്ങൾ ബാത്തിലാക്കരുത് എന്നുള്ള ഒരു എന്തിൻ്റെ ആയത്തുണ്ട് അല്ലേ അല്ലാത്ത വിത്തിലും അമാലക്കും നിങ്ങളുടെ അമലുകളെ നിങ്ങൾ ബാത്തിലാക്കരുത് അപ്പോൾ ആക്കാൻ പാടില്ല നഹിയല്ലേ അപ്പോൾ ഒരു കാര്യം നമ്മൾ തുടങ്ങിയാൽ പിന്നെ പൂർത്തിയാക്കൽ നിർബന്ധമാണ് എന്നർത്ഥം ഹത്താ യജിബ ബി തർക്കി തുമാമി സ്വലാത്തി സ്വാമി മിന്നു കല്ലാഹുമ അപ്പോൾ ആ നിലക്കാകുമ്പോൾ ബഹുമാനപ്പെട്ടവർ പറയാണ് ഒരാൾ സുനത്തസ്കാരം തുടങ്ങി അത് പൂർത്തിയാക്കാതെ നിർത്തിവെച്ചാൽ അവനതിനെ കല്ലാഹ് വീട്ടണം എന്നുള്ളൽക്ക് അതേമാതിരി തന്നെ സുന്നത്തായ നോമ്പ് ഇതേമാതിരി തുടങ്ങിയാണ്ട് നിർത്തിവെച്ചാൽ അത് കല്ലാഹ് വീട്ടണം എന്നുള്ളൽക്കാണ് ബഹുമാനപ്പെട്ട അബു ഹനീഫ ഇമാം പറയുന്നത് ഓരില ഫി സ്വാമി സോമ് എന്നാൽ സോമ് ഓരു ലഫി സ്വാമി നോമ്പിൻ്റെ വിഷയത്തിൽ ഒരു എന്തുണ്ട് മാറണത്തുണ്ട് ഓരില എന്തുണ്ട് ബിയദീസി അപ്പോൾ ഓരില ബഹുമാനപ്പെട്ടവർക്ക് ഒരു ഖണ്ഡനം എന്ത് ഫിസോമി നോമ്പിൻ്റെ വിഷയത്തിൽ ബി അദീസി സോ ഇമി അൽ സോ ഇമു അൽ മുത്തത്തോയോ അമീറു നഫ്സീൻ ഷാ അസോമായി ഷാ അഫ്തറ സുന്നത്തായി നോമ്പ് നോൽക്കുന്ന ആള് അവൻ അമീറു നഫ്സി അവൻ്റെ സ്വന്തം ശരീരത്തിൻ്റെ അമീറാണ് അവൻ ഇൻഷാ സ്വാമാനക്ക് ഉദ്ദേശം ഉണ്ടെങ്കിൽ നോമ്പ് നോൽക്കാവ ഇൻഷാ അഫ്തറ അപ്പോൾ ഇത് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ മാമിനോട് നമുക്ക് എന്ത് ചെയ്യാം ഇത് മറുപടി പറയാം മാറാത്ത ചെയ്യാം അപ്പോൾ വക്കാലൽ ഹാക്കിമു സയ്യുലിസ്നാദി ഈ അത് നല്ല സ്നാനത്തൊക്കെ ഉള്ളത് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് മാറത്ത് ചെയ്യാം ഒരു കാസു അല്ല സോമി അസ്വലാത്തോ അപ്പോൾ അതുപോലെ തന്നെ നോമ്പിൻ്റെ മാതിരി തന്നെയാണ് നിസ്കാരവും നമുക്ക് പറയാം ഫലാത്തനാവലോമൽ അഴമാലുഫിൽ ആയത്തി ജം അമ്പൈനൽ അതില്ലെത്തി അപ്പോൾ നോമ്പും നിസ്കാരവും ഈ വിഷയത്തിൽ എല്ലാ തുപത്തിലും അഴമാലക്കും എന്നുള്ള ആ വിഷയത്തിൽ ഈ എന്തിനെ ഉൾക്കൊള്ളുന്നില്ല
ഈ രണ്ട് നോമ്പ് നിസ്കാരത്തിന് ഉൾക്കൊള്ളുന്നില്ല എന്നല്ല, അത് ബിത്തുൽ അമലക്ക് എന്ന് പറഞ്ഞാൽ അയമാക്കി പറഞ്ഞല്ല, നിങ്ങളുടെ അമലുകളെ ഒന്നും നിങ്ങൾ ബാത്തിലാക്കരുത്, പൊളിക്കരുത് എന്ന് പറഞ്ഞ ആ ഒരു ആയത്തിൽ എന്ത് ഉൾക്കൊള്ളണില്ല? ഇപ്പൊ പറഞ്ഞ നോമ്പും നിസ്കാരവും ഉൾക്കൊള്ളണില്ല എന്ന്. ഓക്കെ, ജംഅം ബൈനൽ അദില്ലത്തി, നേരത്തെ തെളിവുകളെ ഇടയിൽ ജം ആക്കിയിട്ട്. ഇനി ഓ ജൂബി ഇത്തമാമിൽ അജിൽ മന്ദൂബി, പിന്നെ സുന്നത്തായ നോമ്പിനെ, സുന്നത്തായ നോമ്പല്ല സുന്നത്തായ ഹജ്ജിനെ പൂർത്തിയാക്കൽ നിർബന്ധമാണല്ലോ അല്ലേ. ഹജ്ജ് തുടങ്ങിയാൽ പിന്നെ സുന്നത്താണെന്നില്ല, അതേമാതിരി തന്നെ നിർബന്ധമാണെന്നില്ല, തുടങ്ങിയാൽ പൂർത്തിയാക്കണം. അതിൽ തന്നെ നഫ്ലഹോ, കാരണം അതിൻ്റെ സുന്നത്ത് ഫർലിഹി, അതിൻ്റെ ഫർല് പോലെയാണ്, ഹജ്ജിൻ്റെ ഫർലായ ഹജ്ജ് പോലെ തന്നെയാണ്, സുന്നത്തായ ഹജ്ജ് ഒരു മാറ്റില്ല. അതിൻ്റെ നിയ്യത്താണെന്നുണ്ടെങ്കിൽ ഫൈനാ ഫിക്കുല്ലി മിന്ന കസ്ദു ദുഖൂലി ഫിൽ ഹജ്ജ്, ഫർലാണെങ്കിലും സുന്നത്താണെങ്കിലും ഹജ്ജിൽ കടക്കുക എന്നുള്ള തലബുസ് ബി ഹജ്ജുമായി ബന്ധപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ എന്ത് നിയ്യത്ത്. അതേമാതിരി തന്നെ അപ്പം നിയ്യത്തിൽ വ്യത്യാസമില്ല ഫർലും സുന്നത്തും, അതേമാതിരി തന്നെ കഫാറത്തിലും വ്യത്യാസമില്ല. ഫൈനാ തജിബു ഫിക്കുല്ലി മിന്നുമ ബിൽ ജിമാൽ മുഫ്സിദിലോ, രണ്ട് സുന്നത്തായ ഹജ്ജാണെങ്കിലും ഫർലായ ഹജ്ജാണെങ്കിലും അതിനെ ഫസാദാക്കിയാൽ എന്ത് ചെയ്യേണ്ടി വരും? കഫാറത്ത് കൊടുക്കേണ്ടി വരും. വയറോ അതല്ലാത്ത വയറ നീയത്തി ഒരു കഫാറത്തി, കഫാറത്തും നീയത്തും അല്ലാത്ത വിഷയത്തിലും ഇൻതിഫായൽ ഹുറൂജ് ബിൽ ഫസാദി, ഹജ്ജ് ഫസാദായി എന്നുള്ളത് കൊണ്ട് എന്താവില്ല, ഹജ്ജ് നിർത്തി വെച്ചിങ്ങോട്ട് പോരാൻ പറ്റില്ല, ഹുറൂജ് ഇൻതിഫാണ്. ഫൈന കുല്ല മിന്നുമ, അതായത് അതിൽ നിന്നുള്ള ഓരോന്നും, അതായത് സുന്നത്തായാലും ഫർദായ ഹജ്ജാണെന്നുണ്ടെങ്കിലും ലാ യസലുൽ ഖുറൂജ് മിൻ ബി ഫസാദി, അത് ഫസാദാവുന്നതോടുകൂടെ അതിൽ നിന്ന് ഖുറൂജ് നമുക്ക് കരസ്ഥമാകൂല. ബൽ യജ്ബുൽ മുദിയഫി, അതിൽ തന്നെ നിലനിൽക്കണം ഫസാദി, അത് ഫസാദായാലും. ഒരു ഉംറത്തു, അതേമാതിരി തന്നെ ഉംറയും കല്ലജി ഇപ്പൊ പറഞ്ഞ ഹജ്ജിൻ്റെ പോലെയാണ്, ഫീമാ ദിക്രപ്പ് പറഞ്ഞില്ല. അപ്പൊ അത് എന്താ പറ്റൂല, ഈ തുടങ്ങിയാലും പൂർത്തിയാക്കാതിരിക്കാൻ പറ്റൂല. വയറൂമ ലേസ നഫ്ലോ, ഇപ്പം ഈ ഹജ്ജും സുന്നത്തായ ഹജ്ജും അല്ല ഹജ്ജും ഉംറ അല്ലാത്തത് ലേസ നഫ്ലോ ഫർലു, അതിൻ്റെ സുന്നത്തും ഫർലു എന്തല്ല, സവാൻ സമമല്ല. ഫീമാതിക്കിറപ്പ പറഞ്ഞ വിഷയങ്ങൾ ഏതൊക്കെ? നെയ്യത്ത്, കഫാറത്ത്, അതല്ലാത്ത കാര്യങ്ങൾ. അതല്ലാത്ത കാര്യത്തിൽ നമ്മൾ ഇൻതിഫാഉൽ ഖുറൂജ പറഞ്ഞത് ബിൽ ഫസാദ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ബാക്കിയുള്ളതൊന്നും ഫർലും സുന്നത്തും ഒരേ മാതിരിയല്ല. ഫന്നിയത്തു ഫി നഫ്ലി സ്വലാത്തി, സുന്നത്ത് സ്കാലത്തിലുള്ള നീയത്തല്ലല്ലോ സ്വാമി, ഒയറാ ഫി ഫർലിയ, ഫർലസ്കാരത്തിലുള്ള ഇത് ഫർലീമാറിനാല് സുന്നത്ത് നോമ്പിലും സുന്നത്ത് നിസ്കാരത്തിലുള്ള ഫർലിനുള്ള അല്ല സോമിൽ നോമ്പിലും നിസ്കാരത്തിലുള്ള ഫർലിൻ്റെ നീയത്തല്ലല്ലോ സുന്നത്തിന്. ഒരു കഫാറത്തു, അതേമാതിരി തന്നെ കഫാറത്ത് ഫി ഫർലി സ്വാമി, ഫർ നോമ്പ് ഫർലായോടത്തുള്ളതല്ല എന്ത് വിശർത്തി ധുന നഫിലി, നഫിലിൽ എന്തില്ല കഫാറത്തില്ല അല്ലേ. ഓ ധുന സ്വലാത്തി മുത്തലേക്കം തീരെ നിസ്കാരം ഫർലായാലും സുന്നത്തായാലും കഫാറത്തില്ല. ഒബി ഫസാദി സ്വലാത്തി സ്വാമി അസലുൽ ഖുറൂജ് മിന്നുമ മുത്തലേക്കൻ, അതുമാതിരി തന്നെ എന്താണ് സുന്നത്തായാലും ഫർലായാലും നോമ്പ് നിസ്കാരം ഫസാദായാലും അതിന്ന് ഖാരിജാവാൻ പറ്റും. ഇപ്പോൾ ഫാറക്ക അപ്പോൾ നോമ്പ് നിസ്കാരം ഫർക്കായി അൽ ഹജ്ജ അൽ ഉംറത്ത ഉംറയോടും ഹജ്ജിനോടും വയറവുമ മിനൽ ഫാറക്കൽ ഹജ്ജു അൽ ഉംറ, ഹജ്ജും ഉംറയും വ്യത്യസ്തമായി വയറവും അതല്ലാത്തതിനോട് മിൻ ബാക്കിൽ മന്ദൂബ മന്ദൂബി, ബാക്കിയുള്ള മന്ദൂബിൽ നിന്ന് ഫ്യൂജൂബ് ഇത്തിമാമിയ, അതിനെ അത്തിമാമിയമ അതിനെണ്ടിനെയും പൂർത്തിയാക്കൽ നിർബന്ധമാണ്. ലി മുഷാബത്തിയമ അലി ഫർലിയമ, കാരണം അത് ഫർലിനോട് അതിന് സാദൃശ്യതുള്ളതുകൊണ്ട്, ഹജ്ജിൻ്റെ ഉംറേൻ്റെ ഫർലിനോട് അത് സാദൃശ്യതുള്ളതുകൊണ്ടാണ്. ഫീമാ തഖദ്ദമ, നേരത്തെ പറഞ്ഞ വിഷയങ്ങളിൽ. അപ്പോൾ എല്ലാ ഫർലുകളും സാധാരണ എല്ലാ സുന്നത്തിലും പൂർത്തിയാക്കൽ നിർബന്ധമില്ല, ഹജ്ജും ഉംറയും പൂർത്തിയാക്കണം എന്നുള്ളൂ. അപ്പോൾ ഇതുവരെ മതി, ബാക്കിയുള്ള സബബിൻ്റെ വേറെ ചർച്ച ചെയ്യാൻ ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിന്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.